ഉത്തരാഖണ്ഡിലെ ഋഷികേഷ് എയിംസിൽ ലൈംഗിക അതിക്രമ കേസ് പ്രതിയെ നാലാം നിലയിലെ എമർജൻസി വാർഡിൽ ജീപ്പിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ആശുപത്രിയുടെ നഴ്സിംഗ് ഓഫീസർക്കെതിരെ ജൂനിയർ വനിതാ ഡോക്ടർ നൽകിയ പരാതിയിലാണ് ഈ നടപടി. കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. വിവരങ്ങളുമായി വൈശാഖ് ആര്യൻ ചേരുകയാണ്. വൈശാഖ്, ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ചയാവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ജൂനിയർ ഡോക്ടർക്കെതിരെ അപമര്യാദയായി പെരുമാറുകയും ലൈംഗിക അതിക്രമം നടത്തുകയും ചെയ്ത നഴ്സിംഗ് ഓഫീസറായിട്ടുള്ള സതീഷ് കുമാറിനെ ഈ കേസിൽ ഉൾപ്പെട്ടതിന് പിന്നാലെ എയിംസ് അധികൃതർ സസ്പെൻഡ് ചെയ്തു. ഇത് പിന്നാലെ ഇയാളെ അറസ്റ്റ് ചെയ്തതെന്നും പോലീസ് അറിയിച്ചിരുന്നത്. എന്നാൽ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത് എന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. നാലാം നിലയിലെ എമർജൻസി മുറിയിലൂടെ ജീപ്പ് അടക്കം എത്തിച്ച് അവിടെ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോയത് എന്നാണ് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. ഇതിന് കാരണമായിട്ട് എയിംസ് അധികൃതർ അറിയിക്കുന്നത് പുറത്ത് വലിയ പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ ആക്രമിക്കപ്പെടാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കണ്ടാണ് ജീപ്പ് ഉള്ളിലേക്ക് ആശുപത്രിക്ക് അകത്തേക്ക് എത്തിക്കേണ്ടി വന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ഏതായാലും ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് ജൂനിയർ ഡോക്ടർക്കെതിരെ ഈ നഴ്സിംഗ് ഓഫീസർ നടത്തിയ ലൈംഗിക അതിക്രമത്തിനെതിരെ പ്രതിഷേധം ഉയരുന്നത്. ഇപ്പോഴും അത്യാഹിത വിഭാഗവും അതുപോലെ തന്നെ വളരെ അത്യാവശ്യം വേണ്ട സേവനങ്ങൾ മാത്രമാണ്, ഓപ്പറേഷൻ തിയേറ്ററും മാത്രമാണ് എയിംസിൽ പ്രവർത്തിക്കുന്നത്. ഡോക്ടർമാരുടെയും അതുപോലെ തന്നെ മറ്റു ജീവനക്കാരുടെയും ആവശ്യം ഇയാൾക്കെതിരെ വകുപ്പുതല നടപടി എടുത്ത് ഇയാളെ ആശുപത്രിയിൽ നിന്നും പുറത്താക്കണം എന്നുള്ളതാണ്. ഏതായാലും ഈ ആവശ്യം ഉന്നയിച്ച് ശക്തമായിട്ടുള്ള പ്രതിഷേധം ആശുപത്രിക്ക് പുറത്ത് തുടരുമ്പോഴാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ വലിയ തോതിൽ ചർച്ചയാകും. വൈശാഖ്, അപ്പോഴും ഈ രീതിയിലുള്ള അറസ്റ്റ്, അതും ആശുപത്രി ഈ ആശുപത്രി മേഖലയിൽ വാഹനത്തിലൊക്കെ രോഗികൾക്കിടയിലൂടെ വാഹനം ഈ പോലീസ് ജീപ്പ് കടന്നു പോകുന്ന ദൃശ്യങ്ങൾ, ഈ ഒരു രീതി എത്രത്തോളം വിമർശിക്കപ്പെടുന്നുണ്ട്? സമൂഹ മാധ്യമങ്ങളിൽ വിവിധ തോതിലുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു അറസ്റ്റ് ഉണ്ടായത് എന്നത് സംബന്ധിച്ച് വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ആശുപത്രിക്കകത്തേക്ക് ജീപ്പ് കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്ന വിമർശനം അനൂപ് ചോദിച്ചതുപോലെ തന്നെ വലിയ തോതിൽ ഉയരുന്നുണ്ട്. പക്ഷേ നൂറുകണക്കിന് ജീവനക്കാരും അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ പ്രവർത്തകരും നാട്ടുകാരും എല്ലാമാണ് പുറത്ത് ഇയാൾക്കെതിരെ വലിയ പ്രതിഷേധവുമായി കാത്തുനിന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ആക്രമിക്കപ്പെടാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണ് വലിയ തോതിൽ പരിക്ക് പറ്റി അടക്കം ആളുകൾ ചികിത്സ നടക്കുന്ന എമർജൻസി വാർഡിനുള്ളിലൂടെ അടക്കം തങ്ങൾക്ക് ജീപ്പിലെത്തി ആ പ്രതിയെ കൊണ്ടുപോകേണ്ടി വന്നത്. അതിനും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടി വന്നു എന്നും ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിക്കുന്നു. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ വലിയ തോതിൽ ഈ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുള്ള സാഹചര്യത്തിൽ ഔദ്യോഗികമായൊരു പ്രതികരണം ഉത്തരാഖണ്ഡ് പോലീസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അനൂപ്. ശരി, വൈശാഖാരനാണ് വിവരങ്ങൾ നൽകിയത്.